മോർണിംഗ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ഒരു നാടൻ രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാനപ്പോൾ ഇന്ന് നിങ്ങൾക്ക് എന്ത് ഡിഷസ് ഉണ്ടാക്കുമെന്ന് വിചാരിച്ച് എഴുന്നേറ്റ് നോക്കുമ്പോഴത്തേക്കാണ് ഒരു ഐഡിയ തോന്നുന്നത്. രാവിലെ എന്നാൽ മാർക്കറ്റിലേക്ക് പോയാലോ? അവിടെ പോയാലും നല്ല ഒന്നാന്തരം പച്ച ചെമ്മീൻ കിട്ടും. അപ്പം നമുക്കെന്നാൽ മാർക്കറ്റിലേക്ക് പോകാമല്ലോ. അപ്പം അന്തരീക്ഷമൊക്കെ നല്ല, ഇവിടെ നല്ല വെളിച്ചമൊക്കെ ഉണ്ട്. അപ്പോൾ ഇപ്പോഴൊരു 6:30 ആയിട്ടുള്ളൂ ഇവിടെ. രാവിലെ ചെന്നാലേ കിട്ടത്തുള്ളേ. ഞാനപ്പോൾ ദേ ഇറങ്ങാൻ നിന്നപ്പോൾ ദേ അപ്പുക്കുഞ്ഞും ഇറങ്ങി മാസ്കൊക്കെ ആയിട്ട് റെഡിയായി ദേ വണ്ടിയിൽ പോയിരിക്കുന്നുണ്ട്. അപ്പം നമുക്കിപ്പോൾ മാർക്കറ്റിലേക്ക് പോകാം. അവിടേക്ക് ഇറങ്ങണം. അപ്പോൾ അതേ അപ്പുക്കുഞ്ഞ് ഇതേ വണ്ടിയിൽ പോയി ഇരിപ്പുണ്ട്. നമുക്ക് മാർക്കറ്റിൽ പോയി നോക്കാം എന്താ കിട്ടുക എന്ന്. ഇതാണ് നമ്മൾ രാവിലെ ഇപ്പോൾ മാർക്കറ്റിൽ പോയിട്ട് വാങ്ങിയ ചെമ്മീനാണ്. ഒരു നല്ല പച്ച ചെമ്മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഒട്ടും തന്നെ ഐസ് ഇട്ടിട്ടില്ല. അവിടെ വല വലിക്കുന്ന അവർ കൊണ്ടുവന്നിട്ട് അങ്ങനെ വിൽക്കുന്നുണ്ട്. അപ്പോൾ അവരോടാണ് നമ്മളിത് വാങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒട്ടും ഐസ് ചെയ്തിട്ടില്ല. അപ്പം ഇത് പൊളിച്ച് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പാടാണ്. അത് കിള്ളിയെടുക്കാന്ന് പറയുന്നത് ക്ലീൻ ചെയ്തെടുക്കാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കുതിരാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് നേരം മാറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇത് കുതിർന്ന് കഴിയുമ്പോൾ നിങ്ങൾക്കിത് എങ്ങനെയാണ് ഇത് ക്ലീൻ ചെയ്തെടുക്കുന്നതെന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ചെമ്മീൻ കിള്ളാൻ പോവുകയാണ്. അതിനെ ഉപയോഗിക്കുന്ന കത്തിത ഇതേ ഷേപ്പാണ്. ഇതിൻ്റെ അറ്റം കണ്ടോ, ഇങ്ങനെ ഈ രീതിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിങ്ങനെ ഇതിൽ ഈ ഇങ്ങനെ ചെമ്മീൻ ഇങ്ങനെ എടുത്ത് പിടിച്ചിട്ട് ഈ നടു ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് ഇങ്ങനെ കറക്കിയാൽ മാത്രം മതി. എന്നിട്ട് തലേന്ന് ഉള്ളിക്കളഞ്ഞിട്ട് വാലയും പിടിച്ച് പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇതുപോലെ കിട്ടും. വീണ്ടും നമ്മൾ ഇതേപോലെ തന്നെ അങ്ങനെ എല്ലാം നമ്മൾ ഇപ്പോൾ ഇനി ക്ലീൻ ചെയ്തെടുക്കാൻ പോവുകയാണ്. ഇത് ഞാനിപ്പോൾ ഇത് കാണിക്കുന്നത് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ അവർക്കിത് എങ്ങനെ ക്ലീൻ ചെയ്യണമെന്ന് അറിയാൻ വയ്യല്ലോ എന്ന് വിചാരിച്ച് മാത്രമാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ബാക്കി ഞാനെന്നാൽ വേഗം ക്ലീൻ ചെയ്തെടുക്കട്ടെ കേട്ടോ. നമ്മളത് കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടിരിക്കുന്ന ചെമ്മീനാണിത്. അതിൽ അതൊരു തട്ടുപാത്രത്തിലൊക്കെയാണ് ഞാൻ വെച്ചത്. അപ്പം വെള്ളം വാർന്ന് പോകാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് നമ്മൾ എന്താണ് ചേർക്കേണ്ടത്, കുരുമുളക് ചേർക്കണം. അതിനൊക്കെ കഴിഞ്ഞിട്ട് ഇതേ ഒരു സ്പൂണോളം കുരുമുളക് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 3/4 ഇഞ്ചല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞി കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ചതച്ചെടുക്കുകയാണ്. ഇത് മാത്രം ആദ്യം അരച്ചെടുത്തിട്ട് മുളക് പൊടിച്ചെടുത്തിട്ട് വേണമെങ്കിലും ചേർക്കാം. അപ്പം ഞാനിത് ആദ്യം ഒരു കുഞ്ഞമ്മിയിലേക്ക് ഇതേ ഇതിലേക്ക് ഇട്ടിട്ട് ചതച്ചെടുക്കാൻ പോവുകയാണ്. ഇട്ട് ഇതിൻ്റെ കൂടെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക. എന്നിട്ട് ചതക്കാൻ പോവുകയാണ്. ഞാൻ ഉപ്പും കൂടി ഇട്ട് ചതക്കാൻ കാര്യം കല്ലുപ്പ് യൂസ് ചെയ്യുന്ന കാരണമാണ് ഞാൻ അങ്ങനെ ഉപ്പും കൂടി ഇട്ട് ചതക്കുന്നത് കേട്ടോ. നിങ്ങൾ സെപ്പറേറ്റ് ചതച്ചെടുത്താലും മതി. ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കുരുമുളകും കൂടി പൊടിച്ച് ചതച്ചത് ഇങ്ങോട്ട് ഇടുകയാണ്. അതിനകത്തേക്ക് ഒരു 1/4 ടീസ്പൂണോളം നമ്മൾ മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണോളം ഇടുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു 1/2 ടീസ്പൂണോളം എൻ്റെ സ്പൂണ് കണ്ടു, ടീസ്പൂണല്ല ഒരു ചെറിയ സ്പൂണാണ്, അതിനോളം മുളക് പൊടിയും കൂടി ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 10-20 മിനിറ്റോളം അത് നല്ല മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് 10 മിനിറ്റ് അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതി, അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റോളം ഇത് മസാല പിടിക്കാനായിട്ട് റെസ്റ്റ് ചെയ്യാൻ കൊടുക്കണം. അപ്പോഴത്തേക്ക് നമുക്ക് ബാക്കി ആവശ്യമുള്ള ഉള്ളിയും ഇഞ്ചിയും ഒക്കെ പൊളിച്ചെടുക്കാം. ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അച്ചാറിടാനുള്ള കൂട്ടാണ് പരിചയപ്പെടുത്തുന്നത്. അതുപോലെ ഒരു വലിയ കഷ്ണം ഇഞ്ചി, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, 2 പച്ചമുളക് വട്ടത്തിലരിഞ്ഞത്, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂണ് മുളക് പൊടി, 1/2 ടീസ്പൂണോളം കാശ്മീരി ചില്ലി പൗഡർ, ഇത് ഗാർലിക്ക്, അതൊരു 10-15 അല്ലിയോളമാണ്. പിന്നെ ഇതായി നടുക്കിരിക്കുന്നതാണ് നമ്മളുടെ അച്ചാറിൻ്റെ സ്പെഷ്യൽ കൂട്ട്. ഇത് ഓൾറെഡി ഞാൻ കഴിഞ്ഞതിൽ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതാണ്. എങ്കിലും ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാൻ ഒന്നും കൂടി പറയാം. 1 സ്പൂണ് കടുകും 1 സ്പൂണ് ഉലുവയും എടുത്ത് പൊടിച്ചെടുത്തതാണ് ഈ മിക്സ് നടുക്കിരിക്കുന്നത്. കൂടാതെ ഒന്നുകൂടി ഞാൻ പറയാം, 1 സ്പൂണ് കടുകും 1 സ്പൂണ് ഉലുവയും
പൊടിച്ചെടുത്തതാണ് ഈ ഇരിക്കുന്നത്. ഇത് കൂടാതെ ആവശ്യത്തിന് കറിവേപ്പില, വിനാഗിരി, വെളിച്ചെണ്ണ, ഉപ്പ്. ഇനി നമുക്ക് ചട്ടി അടുപ്പത്ത് വയ്ക്കാം. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ട്. ഞാൻ ആവശ്യത്തിനേക്ക് ഒത്തിരി വെളിച്ചെണ്ണ ഒഴിക്കണില്ല, ആവശ്യത്തിന് മാത്രമേ വെളിച്ചെണ്ണ ഒഴിക്കുന്നുള്ളൂ. അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. അത് നമ്മൾ ഇനി എണ്ണ ചൂടായി കഴിയുമ്പോൾ നമ്മൾ നേരത്തെ മാഗ്നറ്റൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ കുറേശ്ശെ കുറേശ്ശെ ആയിട്ടിട്ട് വറുത്ത് കോരും. നേരത്തെ ഞാൻ കാണിച്ചു തരുമല്ലോ ഇതുപോലെ നമ്മൾ പെരട്ടി വെച്ചിട്ടുണ്ടായിരുന്നു ചെമ്മീൻ. അപ്പോൾ അത് നമ്മൾ ഈ എണ്ണയിലിട്ട് കുറേശ്ശെയായിട്ടിട്ട് വറുത്ത് കോരാൻ പോവുകയാണ്. അപ്പോൾ ഇത് എണ്ണ ചൂടായിട്ടുണ്ട്, നമ്മൾ എണ്ണയിലിട്ട് ഞാൻ കുറച്ചിടുകയാണ്. പൊട്ടിത്തെറിക്കണ കാരണം വീഡിയോ എടുക്കണ അവരെ തോന്നിക്കുന്നു. സിമ്മിലിട്ട് വറുത്താൽ മതി കേട്ടോ. ജസ്റ്റ് സിമ്മിലിട്ട് വറുക്കുക. ഇതൊത്തിരി നമ്മൾ വറുത്ത് നന്നായിട്ട് ഡീപ്പ് ഫ്രൈ ആയി വരേണ്ട ആവശ്യമില്ല. ഷാലോ ആയിട്ടുള്ള ഒരു ഫ്രൈ, ഷാലോ അല്ല, അതിനേക്കാൾ കുറച്ച് മേളിൽ ഫ്രൈ ആവണം. അപ്പോൾ അതിപ്പോൾ ഞാൻ എടുക്കുമ്പോൾ ഞാൻ കാണിച്ചു തരാം എത്രയാവണമെന്ന്. അപ്പോൾ അതവിടെ കിടന്ന് ഫ്രൈ ആവട്ടെ. സിമ്മിലിട്ടിട്ട് വേണം നമ്മൾ ചട്ടി, സ്റ്റൗ എപ്പോഴും സിമ്മിലായിരിക്കണം. എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ടിത് കുറച്ച്, ഞാൻ കുറച്ച് എണ്ണ ഒഴിച്ചതെന്ന്, കൂടുതൽ ഒഴിച്ചതെന്ന് പറഞ്ഞാൽ അടുത്ത എന്തും കൂടി ഇട്ട് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് ഈ എണ്ണ തന്നെയാണ് നമ്മൾ അച്ചാറിന് യൂസ് ചെയ്യുന്നത്, വേറെ എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഈ എണ്ണ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഇത് വറുത്ത് ശരിക്കും കോരി എടുക്കാനായിട്ട് പറ്റണം, അതിന് വേണ്ടിയിട്ടാണ്. അല്ലാതെ നിങ്ങൾക്ക് കുറച്ച് എണ്ണ ഉപയോഗിച്ച് വേണമെങ്കിൽ ചെയ്യാം, കുറേശ്ശെ കുറേശ്ശെ ഇട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിത് വേഗത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത്ര എണ്ണ ഒഴിച്ചിരിക്കുന്നത്. എന്നാലും ഇത് അത്രയില്ല, ഒരു 100 ഗ്രാമത്തിന് താഴെയുള്ളൂ വെളിച്ചെണ്ണ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പാകം. ഈ സ്റ്റേജിൽ നമ്മൾ ഇത് കോരിയെടുക്കുകയാണ്, കോരി വേറെ പാത്രത്തിലേക്ക് എടുത്ത് വെക്കുകയാണ്. ബാക്കിയുള്ള ചെമ്മീൻ കൂടി ഞാൻ ഇട്ടത് വറുത്ത് കോരുകയാണ്. മൊത്തം അങ്ങ് കോരിയെടുക്കുക. ബാക്കിയിരുന്നത് മൊത്തം നമ്മൾ കോരിയെടുക്കുകയാണ്. ഇതാണ് ഇതിൻ്റെ പാകം. ഇതിലാണ് നമ്മളിങ്ങനെ കോരിയെടുക്കുകയാണ്. ഇനി അടുത്തത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇതേ എണ്ണ. അപ്പോൾ ഈ എണ്ണയിൽ തന്നെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ചെമ്മീത്തിൻ്റെ ഈ രുചിയും എരിവിൻ്റെ എല്ലാത്തിൻ്റെയും ഈ കളറും എല്ലാം നമ്മൾക്കൊരു ഫുഡ് കളറൊന്നും ആഡ് ചെയ്യാതെ തന്നെ നമ്മളെ ചെമ്മീത്തിന് അച്ചാറിന് നല്ല ഒരു നിറവും കിട്ടും. കാരണം ഈ എണ്ണയെല്ലാം, ഈ ചെമ്മീത്തിൻ്റെ എസൻസ് എല്ലാം, ചെമ്മീൻ്റെ ടേസ്റ്റ് എല്ലാം ഇതിൻ്റെ അകത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഈ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി വേറെ എണ്ണ നമ്മൾ യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല, ഈ എണ്ണ തന്നെ യൂസ് ചെയ്യുന്നു. മൊത്തം നമ്മൾ നന്നായിട്ട് കോരിയെടുക്കണം ഇത്. അതേ ചട്ടിയിലേക്ക് തന്നെ, എണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് ഇടുകയാണ്. കടുക് പൊട്ടി വരട്ടെ. സിമ്മിലായിരിക്കണം കേട്ടോ തീയ്. എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി ഗാർലിക്കിൻ്റെ പേസ്റ്റ് നമ്മൾ ഇടുകയാണ്, ചതച്ച് വെച്ചിരിക്കുന്നത് ഇടുകയാണ്. എണ്ണയിലേക്ക് നമ്മൾ ജിഞ്ചറും ഗാർലിക്കും കൂടി നമ്മൾ ഇടുകയാണ് ചതച്ച് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇടുകയാണ്. എന്നിട്ട് നന്നായിട്ട് അതിലെ വെള്ളം വറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒന്ന് സിമ്മിൽ തീയിട്ടുണ്ട് ഇളക്കി കൊടുക്കണം. അതിൽ കിടന്നേക്ക് ഇത് വെള്ളമൊന്ന് മാറണം. ഈ ഗാർലിക്കിലെയും ജിഞ്ചറിലെയും വെള്ളം ഒന്ന് മാറി വരണം. ആ സമയത്ത് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കുരുമുളകുണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കുരുമുളക്, ആ കുരുമുളക് നമ്മൾ പൊടിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ കറിവേപ്പിലയും കൂടി അതിനിടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ കറിവേപ്പിലയിലെ വെള്ളം കൂടി പോകണം. എന്നിട്ട് 2-3 പ്രാവശ്യം നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. കറിവേപ്പിലയിലെ വെള്ളം കൂടി ഒന്ന് പോവാൻ വേണ്ടിയിട്ടാണ്. തീ എപ്പോഴും സിമ്മിലാകാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ്.
നമ്മൾ നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന മസാലകൾ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ അളവുകളെല്ലാം അതെല്ലാം നമ്മൾ ചേർത്ത് കൊടുക്കുകയാണ് ഓരോന്നായിട്ട് ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുകയാണ് ഇത് മഞ്ഞൾപ്പൊടി ഇടുകയാണ് ഉലുവയും കടുകും കൂടി പൊടിച്ചാണ് ഞാനിപ്പോൾ ഇട്ടത് ഇത് ചില്ലി പൗഡർ മുളക് പൊടി കാശ്മീരി ചില്ലി പൗഡറും കൂടി എടുത്തു വെച്ചിരിക്കുന്നതാണ് അപ്പോൾ അതും ഇതിനകത്തോട്ടിട്ടു എന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ തന്നെ നമ്മൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണം കല്ലുപ്പാണ് യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് ഞാൻ യൂസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അത് കാരണം ഞാൻ അതനുസരിച്ച് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾ പൊടിച്ച ഉപ്പിടുമ്പോൾ അത് നോക്കണം ഉപ്പ് അല്പം എപ്പോഴും കൂടി നിൽക്കണം ഈ ഗ്രേവിയിൽ എപ്പോഴും ഉപ്പ് അല്പം കൂടിയാണ് നിൽക്കേണ്ടത് അന്നേരം ഉള്ളൂ നമ്മളുടെ അച്ചാർ കുറച്ചുകൂടി ഓവറായിട്ട് ഇടേണ്ട നമ്മൾ കഴിക്കുമ്പോഴത്തേക്ക് ഓവറായിട്ട് തോന്നിക്കാൻ പാടില്ല ഗ്രേവിയിൽ അല്പം കൂടി നിൽക്കണം കുറച്ച് കൂട്ടി തന്നെ നിൽക്കണം ഇത് ഗ്രേവി ശരിക്കും അങ്ങോട്ട് ഇതിൻ്റെ പച്ചപ്പൊക്കെ മാറുവോളം നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കുക ഇളക്കി കൊടുത്തതിന് ശേഷം ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് ലാസ്റ്റ് ഐറ്റമാണ് നമ്മുടെ വിനാഗിരിയാണ് അത് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോവുകയാണ് വിനാഗിരി ചേർത്ത് കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഉപ്പ് ആ ഗ്രേവിക്ക് ഉപ്പ് കറക്റ്റാണോയെന്ന് നമ്മളൊന്ന് നോക്കണം അപ്പോൾ കറക്റ്റാണെന്ന് മാത്രമല്ല അതിനേക്കാൾ ഏറിയാണ് നിൽക്കേണ്ടത് ഞാൻ ഓൾറെഡി പറയുന്നതാണത് എപ്പോഴും ഏറിയാണ് നിൽക്കേണ്ടത് നമ്മൾ ഇടുന്ന ചെമ്മീനും കൂടി ഉപ്പ് നേരത്തെ ചേർത്ത് വെച്ചിരിക്കുന്നതാണ് അതുകൂടാതെ ഈ ഗ്രേവിയുടെയും കൂടി ഉള്ള ഉപ്പ് അതിൽ കുറച്ച് ഏറി നിൽക്കുക എന്നിട്ട് ഇനി നമ്മൾ ഇത് തിളക്കാനായിട്ട് സമയം കൊടുക്കുക സിമ്മിലിട്ടത് തിളപ്പിക്കുക ഈ മസാല നന്നായിട്ട് തിളക്കട്ടെ കേട്ടോ ഇപ്പം നോക്കിയേ നിങ്ങൾ ഇതാണ് നമ്മളുടെ കറക്റ്റായിട്ടുള്ള ഈ ഉപ്പും പുളിയും എല്ലാം കറക്റ്റായിട്ട് വരുമ്പോൾ എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് നിൽക്കുന്നില്ലേ ഇതേ രീതിയിൽ വരും മസാല അപ്പോൾ നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ വറുത്തത് നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ് നന്നായിട്ട് ചേർത്ത് അത് എടുത്തിട്ടിട്ട് ഒന്നുകൂടി ഇളക്കുക എന്നിട്ടൊരു 2-3 മിനിറ്റ് ഒന്നുകൂടി ഇത് തിളക്കട്ടെ അവിടെ ഇരുന്ന് തിളക്കട്ടെ കേട്ടോ തിളച്ച് കഴിഞ്ഞിട്ട് ചതച്ച് വെച്ചിരിക്കുന്ന കുരുമുളക് ചേർത്ത് കൊടുക്കുകയാണ് ചേർത്ത് കൊടുത്തിട്ട് അതും വീണ്ടും ഒന്ന് തിളക്കാനായിട്ട് നിൽക്കണം മിക്സ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്നുകൂടി തിളക്കണം ഇപ്പം നമ്മൾ നോക്കി എണ്ണയൊക്കെ സൈഡിൽ തെളിഞ്ഞ് വെച്ച് വന്നിട്ടുണ്ട് നമ്മൾ കുരുമുളക് ഇട്ടിട്ട് ഒന്നുകൂടി ഒരു 2-3 മിനിറ്റ് ഇല്ല ഒരു മിനിറ്റോളം നമ്മൾ തിളക്കാൻ വെച്ചു അപ്പോൾ ഇതുപോലെ എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ ഇനി തീ ഓഫ് ചെയ്യാവുന്നതാണ് ഇത് നമ്മൾ തീ ഓഫ് ചെയ്തിട്ടുണ്ട് പക്ഷെ നിങ്ങൾ ഉടനെ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ ചിലപ്പോൾ ഈ ഉലുവയുടെ ഇതിൻ്റെ ടേസ്റ്റ് മുന്തി നിൽക്കുന്നതായിട്ട് തോന്നും അത് നിങ്ങൾ കാര്യമാകേണ്ട കാരണം അത് വറുത്ത് വേണമല്ലോ നമ്മൾ ഇതിട്ടിരിക്കുന്നത് ചെമ്മീൻ ആ ചെമ്മിലേക്ക് ഈ ഗ്രേവിയിൽ നിന്നുള്ള ഇതെല്ലാം അങ്ങോട്ട് പിടിച്ചു കഴിയുമ്പോഴത്തേക്ക് ആ മുന്തി നിൽക്കുന്നതൊന്നും നിങ്ങൾക്ക് തോന്നത്തേയില്ല അത് കറക്റ്റ് എന്തിലേക്ക് വരും പിന്നെ ഇത് ഒരു ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ മാക്സിമമെങ്കിൽ എടുക്കാൻ പാടുള്ളൂ അല്ല ഒരാഴ്ച കഴിഞ്ഞ് എടുത്താൽ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ എടുക്കുകയാണെങ്കിൽ പിറ്റേ ദിവസമൊക്കെ എടുക്കാൻ പാടുള്ളൂ കാരണം അതിലേക്ക് ശരിക്കും ഈ ചെമ്മീനിലേക്ക് ഇത് ഇതിൻ്റെ ഗ്രേവി എല്ലാം മിക്സായി വരണം കേട്ടോ അപ്പം ഇനി ഒരു സൂപ്പർ റെസിപ്പി ആയിട്ട് ഞാൻ വരുന്നതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് ഞാൻ കരുതുകയാണ് എൻ്റെ വീഡിയോസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണം എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ അപ്പോൾ കൂട്ടുകാരെ ഞാൻ വീണ്ടും പറയുകയാണ് നിങ്ങളെല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴത്തേക്ക് അത് ബട്ടൺ അമർത്തുമ്പോഴത്തേക്ക് ഒരു ബെല്ലൈക്കൺ വരും ആ ബെല്ലൈക്കണിൽ നിങ്ങൾ ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യണം അപ്പോൾ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ റെസിപ്പീസും കാണാൻ പറ്റുള്ളൂ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ റെസിപ്പീസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം ഈ കോവിഡ് കാലമാണ് നിങ്ങളെല്ലാവരും സേഫായിട്ടും സന്തോഷമായിട്ടും സമാധാനമായിട്ടൊക്കെ വീട്ടിലിരിക്കുക അത്യാവശ്യത്തിന് മാത്രം പുറത്തേക്ക് പോവുക
നല്ല ശുഭചിന്തകളുമായിട്ട് ഇനിയും കണ്ടുമുട്ടണം, നമ്മൾ നല്ല റെസിപ്പിയായിട്ട് കണ്ടുമുട്ടണം. അപ്പോൾ അതുവരെ നിങ്ങളുടെ സ്വന്തം സൗമ്യ ഗിരീഷ് സൈനിങ് ഓഫ്.